പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന കൊച്ചി രാജ്യത്തിലെ ഐക്കര നാട്ടിലാണ് കടമറ്റം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ആയിക്കുന്നത്ത് കർത്താക്കന്മാർ നാടുവാഴികളായിരുന്ന കാലത്ത് അവരുടെ വടക്കേ കോട്ട ശാഖയുടെ ആശ്രിതരായി കഴിഞ്ഞിരുന്നവരാണ് ആറ്റുപുറത്ത് ഭവനത്തിലെ ഒരു വിധവയും അവരുടെ ഏക മകനായ കൊച്ചു പൗലോസും. മൂവാറ്റുപുഴ എറണാകുളം ഹൈവേയുടെ വശത്തുള്ള ഈ പ്രദേശം ഇന്ന് അറിയപ്പെടുന്നത് അതേ കൊച്ചു പൗലോസിൻ്റെ പേരിലാണ്, സാക്ഷാൽ കടമറ്റത്ത് കത്തനാർ. പേർഷ്യയിൽ നിന്നും കേരളക്കരയിലെത്തിയ മാർ ആബോ പിതാവ് കണ്ടെടുത്ത കൊച്ചു പൗലോസ് കടമറ്റം പള്ളിയുടെ ശമ്മാശനായി. വികാരിയച്ഛൻ്റെ മേയാൻ വിട്ട കന്നുകാലികൾ പുലിയെ കണ്ട് ഓടുകയും അവയെ കണ്ടുപിടിക്കാൻ പോയ പൗലോസ് ശമ്മാശൻ കൊടികുത്തിമലയിലുള്ള മലയരയന്മാരുടെ പിടിയിലകപ്പെടുകയും ചെയ്തു. മലയരയന്മാരുടെ മൂപ്പനിൽ നിന്ന് 12 വർഷക്കാലം മന്ത്രതന്ത്രങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ടു. രാത്രിയെ പകലാക്കുകയും പകലിനെ രാത്രിയാക്കുകയും ചെയ്യുന്ന ഇന്ദ്രജാലവും സമുദ്രത്തെ കരയാക്കുകയും കരയെ സമുദ്രമാക്കുകയും ചെയ്യുന്ന മഹേന്ദ്രജാലവും ഇല്ലാത്തവ ഉണ്ടെന്നും ഉണ്ടായിരുന്നവ ഇല്ലെന്നും കൺമുമ്പിൽ കണ്ടുകൊണ്ടിരുന്നത് ഇല്ലെന്നു വരുത്തുന്നതും പെട്ടെന്ന് പ്രത്യക്ഷമാകുന്നതുമായ അത്ഭുത മായാജാലവിദ്യകളും അദ്ദേഹം പഠിച്ചു. കൂടുവിട്ട് കൂടുമാറൽ, സ്തംഭനം, മോഹനം, ഗൂഢം, ബന്ധനം, മോചനം, വശ്യം, മോഹനം, അഘോരം എന്നിവയും പഠിച്ചു. പൈതൃക സ്നേഹത്തോടെ ശമ്മാശനെ പരിപാലിച്ച വല്യച്ഛനെ കാണാൻ മൂപ്പൻ്റെ അനുവാദപ്രകാരം കടമറ്റം പള്ളിയിലേക്ക് പോരുകയും സംഭ്രമജനകമായ സംഭവങ്ങൾക്കൊടുവിൽ പള്ളിയിൽ വന്നെത്തുകയും ചെയ്തു. 1665 ആണ്ടിൽ തോമാ അർക്കദിയാക്കോനിൽ നിന്ന് വൈദികപട്ടം സ്വീകരിക്കുകയും കടമറ്റം പള്ളിയിൽ താമസിച്ച് കടമറ്റത്ത് കത്തനാർ എന്ന നിലയിൽ പ്രസിദ്ധി ആർജിക്കുകയും ചെയ്തു. ഭ്രാന്ത്, അപസ്മാരം, ബാധോപദ്രവം എന്നിവയിൽ നിന്നെല്ലാം ധാരാളം ജനങ്ങളെ മോചിപ്പിച്ചു. കടമറ്റത്ത് കത്തനാറുടെ അടുക്കൽ നിന്ന് മന്ത്രവാദം പഠിക്കാൻ ധാരാളം ശിഷ്യന്മാർ എത്തിയിരുന്നു. കടമറ്റത്ത് സമ്പ്രദായം എന്നാണ് ഈ രീതി അറിയപ്പെടുന്നത്. പനയ്യന്നാർക്കാവ് യക്ഷിയെ തളയ്ക്കുകയും കുഞ്ചമൺ മഠത്തിലെ പോറ്റിയുടെ പരീക്ഷണത്തെ അതിജീവിക്കുകയും മുകിലപ്പടയെയും ലന്തപ്പടയെയും പാഠം പഠിപ്പിക്കുകയും ചെയ്ത കഥകൾ കേരളക്കരയാകെ പാടി നടക്കുന്നവയാണ്. കടമറ്റത്ത് കത്തനാർക്ക് 54 വയസ്സുള്ളപ്പോൾ മന്ത്രതന്ത്രങ്ങൾ പഠിപ്പിച്ച മൂപ്പൻ മരിക്കാറായി എന്ന ഉൾവിളി ലഭിക്കുകയും മൂപ്പനെ കാണാൻ ഗുഹയിലേക്ക് വീണ്ടും പോകുകയും ചെയ്തു. ഈ സംഭവത്തിൻ്റെ പേരിലാണ് പോയേടം പള്ളി അറിയപ്പെടുന്നത്. കത്തനാർ പോയ വഴിയാണ് ഇന്ന് കിണറായി മാറിയത്. എൺപത്തിനാലാം വയസ്സിൽ ഒരു ഞായറാഴ്ച കടമറ്റത്ത് കത്തനാർ കാലം ചെയ്തു.
കോയേടം പള്ളിയിലെ കിണറിൽ കടമറ്റത്ത് സമ്പ്രദായം അനുഷ്ഠിക്കുന്ന മന്ത്രവാദികളെയും ധാരാളം മനുഷ്യരെയും ഇന്നും എല്ലാ ദിവസവും കാണാൻ സാധിക്കും. കടമറ്റത്ത് കത്തനാർ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു.